ഹലോ സുഹൃത്തുക്കളെ പ്രേക്ഷകരെ നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്ന അടിപൊളി വീഡിയോ ഇതാ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി താറാവ്. അപ്പൊ ഇന്നേ അപ്പൊ നമ്മുടെ താറാവിനെ ഒന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് കഴിഞ്ഞു അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് പാചകം ചെയ്യും. എന്റെ അമ്മ വെള്ളം വരുന്നുണ്ട്. എന്തായാലും മണമൊക്കെ വരാൻ തുടങ്ങി. എന്റെ ഇപ്പൊ തന്നെ തുടങ്ങി. എന്തായാലും അടിപൊളിയാക്കൂടാ. ഇതാ അല്ല കഴുകി സെറ്റാക്കി. ഓ എന്റെ അമ്മ ഇതിങ്ങനെ തോന്നുന്നു. എന്റെ ദൈവം ഇങ്ങനൊരു സംഭവം ഞാനൊന്ന് ഓർക്കും. ഈ കണ്ണൂർ സ്റ്റൈലിലുള്ള താറാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു അടിപൊളി സംഭവമാണ് പ്രേക്ഷകരെ. അപ്പൊ നമ്മുടെ ജിങ്കൻ ചേട്ടനാണ് ഇത് നമുക്ക് ചെയ്തിരുന്നത്. അപ്പൊ ജിങ്കൻ ചേട്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് പ്രേക്ഷകരെ ഇന്ന് നമ്മൾ കറി വെച്ചിട്ടുണ്ടല്ലോ. ഓ അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. മുറിച്ച് സെറ്റ് ആക്കാനുണ്ട്, കുറച്ച് പണിയുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ ചിങ്കൻ ചേട്ടൻ, നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന ചിങ്കൻ ചേട്ടൻ ഇതാ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാ ഉപ്പ് ഇടാനുള്ള ഉപ്പ് ഇട്ടോണ്ടിരിക്കുവാണ്. ഉപ്പിട് 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 പെവർ കണ്ട പെവർ. അപ്പൊ പ്രേക്ഷകരെ ഇതാ നമ്മുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ചിങ്കൻ ചേട്ടൻ എല്ലാ സപ്പോർട്ടാണ് നമുക്ക്. കുറച്ച് പോയി, ഓവർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി നെഞ്ച് പോകയും. അതുകൊണ്ടാണ് അപ്പൊ മുളക് പൊടി ഇട്ടു, ഇനി ഉപ്പിട്ടു. പ്രേക്ഷകരെ ഇനി ചേർക്കാനുള്ളത് നമുക്ക് ഇതിന് മസാല ചേർക്കണം. പ്രേക്ഷകരെ എന്താട്ടും നമ്മൾ തകർക്കും. പ്രേക്ഷകരെ തക്കാളി ചേർക്കണം, ഉള്ളി, പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം ചേർക്കണം. ഇനി ഒരു വേറെ കാര്യമുണ്ട് ജിങ്കൻ ചേട്ടൻ നമുക്ക് വേറെ സാധനം ചേർക്കുന്ന വെച്ചാല് പച്ചമുളക് കുറച്ചും കൂടെ അരച്ചതും പിന്നെ അതേപോലെ ഈ വെളുത്തുള്ളി അരച്ചതും എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത് ജിങ്കൻ ചേട്ടാ. ഓക്കെ ആ പ്രശ്നം. അപ്പൊ ഇതാ നമ്മള് ഇനി ഇതൊന്ന് കുഴച്ച് വേണം നമുക്ക് അടുപ്പിലോട്ട് വെച്ചാൽ. പ്രശ്നരെ സുഹൃത്തുക്കളെ, ഞാനപ്പോ ഇത് അടുപ്പിലോട്ട് കയറ്റുവാണ്. അപ്പൊ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുക. ഇനിയിപ്പോ ഇതൊന്ന് തിളച്ച് സെറ്റ് ആയാല് നമുക്ക് ഒരു കഷ്ണം എടുത്ത് തിന്നാ ടേസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഒന്ന് ഞാൻ ഇളക്കിട്ടെ ഒരു മിനിറ്റ്. പ്രശ്നം അപ്പോ നോക്കട്ടെ. പ്രശ്നേ ഒരു ഉപ്പ് ദേശം കുറവുണ്ട്. ആ പ്രശ്നം ഉപ്പ് അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഉപ്പ് ഉണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. പ്രശ്നം വേറെ കാര്യമുണ്ട്, ഇനി ഒന്ന് ഒന്ന് വറ്റണം. വറ്റിട്ട് ഒരു പീസ് ഞാൻ എടുത്ത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ബാക്കി കാര്യങ്ങൾ അപ്പൊ തന്നെ ഞാൻ പറയാം. നമ്മുടെ താറാവ് പൊന്തി മറിയാണ് പ്രേക്ഷകരെ. അപ്പൊ നമുക്കൊരു പീസ് എന്തായാലും എടുക്കണം. ഇന്നെന്താ അപ്പൊ നമ്മുടെ ജിങ്കി ചേട്ടന് ഒരു കഷ്ണം കൊടുക്കണം. ജിങ്കി ചേട്ടന് ഒരു കഷ്ണം. ഓ എന്റെ അപ്പൊ പോകാം. ഓ എന്റെ അപ്പൊ ഒന്ന് പറയാനേ പ്രേക്ഷകരെ, ഇത് ഭയങ്കര സംഭവം തന്നെയാണ് പ്രേക്ഷകരെ. ഇതിനൊക്കെ കണ്ണൂർ സ്റ്റൈലിലുള്ള ഇങ്ങനെ താറാവ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ രണ്ടാമതാണ്. അപ്പൊ നമുക്കൊരു ചെറിയൊരു പീസ് ഇന്ന് എന്തായാലും എടുത്തു നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തു എങ്ങനെയുണ്ട് നോക്ക്. അടിപൊളിയാണോ? അടിപൊളിയാന്നാ പറഞ്ഞ. ഇതിന്ന് തൊടാൻ പറ്റാത്ത കാരണം അടിപൊളിയാണ് നോക്കട്ടെ. അടിപൊളി ആണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈലില് ജിങ്കു ചേട്ടൻ വന്നു. ഇന്നലെ ജിങ്കു ചേട്ടൻ വന്നു. അപ്പൊ എനിക്ക് തന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ള പ്ലാന്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തായാലും ഇതൊന്ന് തിന്ന് ആർമാദിക്കാൻ പോവാണ്. പുതിയ വീഡിയോ എന്തായാലും ഉടനെ വരുന്നതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോ എന്തായാലും വരും, നിങ്ങൾ കാത്തിരിക്കുക.